ലോകമെമ്പാടും കാണപ്പെടുന്ന ഒരു ജീവി വിഭാഗമാണ് പ്രാണികൾ. ഒരു പ്രാണി ഏത് രീതിയിലുള്ള വളർച്ച കൈവരിക്കുമെന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാകും. എന്നാൽ അസാധാരണമായ രീതിയിൽ വളർച്ച കൈവരിച്ച പ്രാണി വിഭാഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ജയന്റ് ആഫ്രിക്കൻ ലാൻഡ് സ്നെയിൽ. നമ്മുടെ വീടുകളിലും പറമ്പുകളിലുമൊക്കെ നിരവധിയായി കണ്ടുവരുന്ന ജീവികളാണ് ഒച്ചുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഒച്ചിനെയാണ് ഇവിടെ കാണുന്നത്. അച്ചാറ്റിനിടെ എന്ന കുടുംബത്തിലാണ് ഈ ഒച്ചുകൾ ഉൾപ്പെടുന്നത്. ഇവയെ അക്രമകാരികളായ ഒച്ച എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം കാർഷിക വിളകൾക്കും സസ്യങ്ങൾക്കും ഇവ ഏൽപ്പിക്കുന്ന കേടുപാടുകൾ മൂലമാണ്. കൂടാതെ പല രീതിയിലുള്ള രോഗങ്ങളുടെ വാഹകരായും ഇവ വർത്തിക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും അക്രമകാരികളായ 100 ജീവികളുടെ പട്ടികയിൽ ആഫ്രിക്കൻ ലാൻഡ് സ്നെയിലും ഉൾപ്പെടുന്നുണ്ട്. 10 വർഷം ആയുസ്സുള്ള ഇവയുടെ പുറന്തോട് 7.8 ഇഞ്ച് വരെ വളരുന്നുണ്ട്. ടാൻസാനിയ, കെനിയ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. കൂടാതെ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലും ഇതിന്റെ സാന്നിധ്യം കണ്ടുവരുന്നുണ്ട്. ക്രമാതീതമായി വളരുവാനുള്ള ഇവയുടെ കഴിവ് ഇതിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്പർ 9, ദ ഗോലിയാത്ത് ബീറ്റിൽസ്. ഭൂമിയിലെ ഏറ്റവും വലിയ പ്രാണികളിലൊന്നാണ് ഗോലിയാത്ത് വണ്ടുകൾ. സെറ്റോണിന എന്ന കുടുംബത്തിലെ അംഗങ്ങളാണിവർ. ആഫ്രിക്കൻ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ഇവയിലെ പുരുഷ ഇനങ്ങൾക്ക് 60 മുതൽ 110 മില്ലിമീറ്റർ വരെയും സ്ത്രീകൾക്ക് 50 മുതൽ 80 മില്ലിമീറ്റർ വരെയും നീളം കണക്കാക്കുന്നുണ്ട്. കൂടാതെ 80 മുതൽ 100 ഗ്രാം വരെയും ഇവയുടെ ഭാരം കണക്കാക്കപ്പെടുന്നു. തവിട്ട്, ചുവപ്പ്, കറുപ്പ് എന്നിങ്ങനെ വ്യത്യസ്തമായ നിറങ്ങളിൽ ഇവയെ കണ്ടുവരുന്നുണ്ട്. നനുത്തതും ഇടതൂർന്നതുമായ മരങ്ങളിലാണ് ഇവ കൂടുതലായും വസിക്കുന്നത്. ലാർവ, പ്യൂപ്പ എന്നിങ്ങനെ നിരവധിയായ ഘട്ടങ്ങളിലൂടെയാണ് ഇവയുടെ പ്രജനന കാലഘട്ടം പൂർത്തീകരിക്കുന്നത്. എങ്കിലും പ്രകൃതിയാലുള്ള ഭീഷണികളാൽ തന്നെ ഇവയുടെ ആയുസ് വളരെ ചുരുങ്ങിയിരിക്കുന്നു. നമ്പർ 8, ജയന്റ് വെറ്റ. ന്യൂസിലാൻഡിൽ കണ്ടുവരുന്ന ഒരു ജീവി വിഭാഗമാണ് ജയന്റ് വെറ്റ. ഏത് രീതിയിലുള്ള കാലാവസ്ഥയെയും അതിജീവിക്കുവാനുള്ള ഇവയുടെ കഴിവ് ഇതിന്റെ ക്രമാതീതമായ വളർച്ചാ പെരുപ്പത്തിന് കാരണമായി മാറുന്നുണ്ട്. എന്നാൽ പല രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇവയെ സംരക്ഷിത മൃഗം എന്ന രീതിയിൽ കണ്ടുവരുന്നു. ഉപദ്രവകാരികൾ അല്ലാത്ത ഒരു ജീവിവർഗമാണിത്. രാജ്യത്ത് 100 ഇനം വെറ്റകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ചിലത് ഒരു കുഞ്ഞൻ എലിയുടെ അത്രയും വലുപ്പത്തിൽ വളർച്ച പ്രാപിക്കുന്നുണ്ട്. വലിയ ഇനങ്ങൾക്ക് 10 സെന്റിമീറ്റർ വരെ നീളമുണ്ട്. കൂടാതെ ശരീരഭാരം 35 ഗ്രാം വരെയാണ്. 2 വർഷത്തോളമാണ് ജയന്റ് വെറ്റകളുടെ പരമാവധി ആയുസ്. ചെറിയ രീതിയിലുള്ള അനക്കത്തിലൂടെയാണ് ഇവ ചലിക്കുന്നത്. നമ്പർ 7, ട്രാൻഡുല ഹൗക്ക്. കടനിലിനോട് സാമ്യത തോന്നുന്ന രീതിയിലുള്ള ഒരിനം ജീവികളാണിത്. 5 സെന്റിമീറ്റർ വരെ ഇവ വലുപ്പം കൈവരിക്കുന്നു. ഇവയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണം ഏറെ വേദനാജനകമാണ്. ഈ രീതിയിൽ തങ്ങളുടെ എതിരാളികൾക്കുമേൽ ഇവർ കടുത്ത പ്രഹരമേൽപ്പിക്കുന്നു. പ്രത്യേക രീതിയിലുള്ള ലാർവകളുടെ വളർച്ചയിലൂടെയാണ് ഇവയുടെ ജനനം പൂർത്തിയാകുന്നത്. ലാർവകളുടെ ലൈംഗികത നിർണ്ണയിക്കുന്നത് ബീജസങ്കലനത്തിലൂടെയാണ്. ബീജസങ്കലനം ചെയ്ത മുട്ടകൾ സ്ത്രീകളെയും ബീജസങ്കലനം സംഭവിക്കാത്ത മുട്ടകൾ പുരുഷന്മാരെയും ഉൽപ്പാദിപ്പിക്കുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക എന്നിവിടങ്ങളിൽ ഇവയെ കൂടുതലായി കണ്ടുവരുന്നു. ഇവയിലെ 100 ഇനങ്ങളിലധികം തെക്കേ അമേരിക്കയിലാണ് കാണപ്പെടുന്നത്. പൊതുവെ പ്രകോപനപരമല്ലാത്ത സ്വഭാവ രീതികളാണ് ഇവ പ്രകടിപ്പിക്കുന്നത്. എങ്കിലും ആവശ്യഘട്ടത്തിൽ ഇവ കരുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്പർ 6, ജയന്റ് ബറോയിങ് കോക്രോച്ച്. ലോകത്തിലെ ഏറ്റവും വലിയ പാറ്റയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. ഇവയ്ക്ക് 30 മുതൽ 35 ഗ്രാം വരെ ഭാരവും 7 മുതൽ 8 സെന്റിമീറ്റർ വരെ നീളവുമുണ്ട്. 100 കണക്കിന് സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്ന ബ്ലബറുടെ കുടുംബത്തിലെ അംഗമാണിത്. മണ്ണിൽ പ്രത്യേക രീതിയിലുള്ള മാളങ്ങൾ നിർമ്മിച്ച് അതിലാണ് ഇവ വസിക്കുന്നത്. വരണ്ടതും അഴുകിയതുമായ യൂക്കാലിപ്സ് ഇലകളാണ് ഇതിന്റെ പ്രധാന ഭക്ഷണം. ഏകാന്തമായ ജീവിതമാണ് ഇവ നയിക്കുന്നത്. എങ്കിലും ജനിച്ച് 1 വർഷത്തോളം ഇവ അമ്മയ്ക്കൊപ്പം കഴിയുന്നു. ഇവയുടെ ആയുർദൈർഘ്യം ഏകദേശം 10 വർഷത്തോളമാണ്. പുനരുൽപാദന വേളകളിലും അക്രമികളുടെ ഭീഷണികളെ നേരിടേണ്ടി വരുമ്പോഴും ഇവ വ്യത്യസ്തമായ രീതിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. നമ്പർ 5, വാട്ടർ ബഗ്. ഇവ ടോബിറ്ററുകൾ, ഇലക്ട്രിക് ലൈറ്റ് ബഗുകൾ എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ബെല്ലോസ്റ്റോമാറ്റിഡേ എന്ന കുടുംബത്തിലാണ് ഈ ജീവികൾ ഉൾപ്പെടുന്നത്. ശുദ്ധജല കുളങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലും സാവധാനത്തിൽ ഒഴുകുന്ന അരുവികളിലുമാണ് ഇവയെ സാധാരണയായി കാണപ്പെടുന്നത്. ഇവയിലെ ഏറ്റവും വലിയ ഇനങ്ങൾ പരമാവധി 10 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുന്നു. ഏഷ്യയിലെ ചില ഭാഗങ്ങളിൽ ഈ ജീവിയെ ഭക്ഷണമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്.
ചെറിയ ജലജീവികളെയാണ് വാട്ടർ ബഗുകൾ ഭക്ഷണമാക്കുന്നത്. ഇരയടുത്ത് വരുന്നതുവരെ വെള്ളത്തിനടിയിൽ പതുങ്ങിയിരുന്ന് അടുത്തെത്തുമ്പോൾ ശരീരത്തിലെ വിഷമുള്ള ഉമിനീർ ഇരയ്ക്കുമേൽ കുത്തിവെച്ചാണ് ഇവ ഇരയെ കീഴ്പ്പെടുത്തുന്നത്. മുൻപ് നിരവധിയായി കാണപ്പെട്ടിരുന്ന ഇവയുടെ എണ്ണത്തിൽ നേരിയ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 4, ചൈനീസ് മാൻഡീസ്. ഏഷ്യയിലും സമീപ ദ്വീപുകളിലും അമേരിക്കൻ മേഖലകളിലും കാണപ്പെടുന്ന ജീവികളാണ് ഇത്. പുൽച്ചാടിയോട് സാമ്യത തോന്നുന്ന രൂപമാണ് ഇവയ്ക്കുള്ളത്. ടെനോറഡ സിനൻസിസ് എന്ന് ഇവയെ വിളിക്കുന്നുണ്ട്. തുമ്പികൾ, ചെറിയ പ്രാണികൾ തുടങ്ങിയവയൊക്കെ ചൈനീസ് മാൻഡീസ് ഭക്ഷണമാക്കുമ്പോൾ ചിലന്തി, ഹമ്മിംഗ് ബേർഡ് എന്നീ ചെറിയ ഉരഗങ്ങൾ എന്നിവയുടെ ഭക്ഷണമായും ഇത് മാറുന്നുണ്ട്. ഇവയ്ക്ക് 11 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുവാൻ സാധിക്കുന്നുണ്ട്. പച്ച, ഇളം, തവിട്ട് എന്നീ നിറങ്ങളിൽ ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കും. കുറഞ്ഞ വെളിച്ചത്തിൽ മാൻഡീസിന്റെ കണ്ണുകൾ കറുത്തതായി കാണപ്പെടുന്നു. പക്ഷേ പകൽ വെളിച്ചത്തിൽ തലയുടെ നിറവുമായി ഇത് പൊരുത്തപ്പെടുന്നു. ഏകദേശം 400 മുട്ടകൾ ഇതിനെ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. കുറ്റിക്കാടുകൾ, ചെറിയ മരങ്ങളുടെ ശിഖരങ്ങളിലൊക്കെയാണ് ഈ മുട്ടകൾ നിക്ഷേപിക്കുന്നത്. നമ്പർ 3, അറ്റ്ലസ് മോത്ത്. ഏഷ്യൻ വനങ്ങളിൽ കാണപ്പെടുന്ന ഒരു വലിയ ചിത്രശലഭമാണ് അറ്റ്ലസ് മോത്ത്. പ്രാഥമികമായി വരണ്ട ഉഷ്ണമേഖല വനങ്ങൾ, ദ്വിതീയ വനങ്ങൾ എന്നിങ്ങനെയുള്ള ഭൂപ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. കുറ്റിച്ചെടികളിലാണ് ഇതിനെ കൂടുതലായും കണ്ടുവരുന്നത്. ഗ്രീക്ക് പുരാണത്തിലെ ടൈറ്റൻ അറ്റ്ലസിന്റെ പേരിൽ നിന്നുമാണ് ഇതിന് ഇത്തരമൊരു പേര് ലഭിച്ചത്. ഇന്ത്യയിൽ വാണിജ്യേതര ശേഷിയിൽ സിൽക്കിനായി ഇതിനെ വളർത്തിപ്പോരുന്നു. അറ്റ്ലസ് പുഴു കോക്കോണുകൾ, ചെറിയ പേഴ്സുകളുടെയും മറ്റു വസ്തുക്കളുടെയും നിർമ്മാണത്തിനായി ഇതിനെ പ്രയോജനപ്പെടുത്തുന്നു. ഭീമാകാരമായ വലുപ്പം കൈവരിക്കുന്ന ഇവ 15 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുന്നുണ്ട്. ഇണയെ ആകർഷിക്കുന്നതിനായി സ്ത്രീകൾ പ്രത്യേക ഫെറമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ശേഷമാണ് പുനരുൽപ്പാദന പ്രക്രിയകൾ ആരംഭിക്കുന്നത്. നമ്പർ 2, ദ ഗോലിയാത്ത് ബേഡീറ്റർ. ടാരന്റില കുടുംബത്തിലെ തെറാഫോസിഡയിൽ ഉൾപ്പെടുന്ന ഒരിനം ചിലന്തിയാണ് ഗോലിയാത്ത് ബേഡീറ്റർ. അമേരിക്കയിൽ കാണപ്പെടുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ചിലന്തിയാണ്. 175 ഗ്രാം ശരീരഭാരവും 13 സെന്റിമീറ്റർ വരെ നീളവും ഈ ചിലന്തിക്ക് ഉണ്ടായിരുന്നു. മറ്റ് ചിലന്തികളിൽ നിന്ന് വ്യത്യസ്തമായി ഇണചേരൽ സമയത്ത് സ്ത്രീകൾ പുരുഷന്മാരെ ഭക്ഷിക്കുന്നില്ല. ഇവയുടെ ശരാശരി ആയുസ് 15 മുതൽ 25 വർഷം വരെയാണ്. ഇരുണ്ടതും കടുപ്പമേറിയതുമായ തവിട്ട് നിറത്തിലാണ് ഇവ കാണപ്പെടുന്നത്. പെൺചിലന്തികൾ 100 മുതൽ 200 മുട്ടകൾ വരെ ഇടുന്നുണ്ട്. ഇത് 6 മുതൽ 8 ആഴ്ചയുടെ ദൈർഘ്യത്തിൽ വിരിയുകയും ചെയ്യുന്നു. ഇവ ഇരകളെ കൊടിയ രീതിയിലുള്ള വിഷം കുത്തിവെച്ചാണ് കീഴ്പ്പെടുത്തുന്നത്. താരതമ്യേന വലിയ രീതിയിലുള്ള പ്രാണികളെയാണ് ഇവ പ്രധാനമായും ഭക്ഷണമാക്കുന്നത്. നമ്പർ 1, മാക്രോഡോണ്ടിയ സെർവികോർണീസ്. സബർടൂത്ത് ലോങ്ഹോൺ വണ്ട് എന്നും മാക്രോഡോണ്ടിയ സെർവികോർണീസ് അറിയപ്പെടുന്നുണ്ട്. സെർവികോർണീസിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ഇനത്തിന് 17 സെന്റിമീറ്റർ വരെ നീളമുണ്ട്. വലിയ കൊമ്പുകളുള്ള രീതിയിലാണ് ഇവയുടെ ശരീരം കാണപ്പെടുന്നത്. ഈ വർഗത്തിന്റെ ഭൂരിഭാഗവും ലാർവ കാലഘട്ടത്തിൽ ചിലവഴിക്കുന്നു. ഇത് 10 വർഷം വരെ നീണ്ടു നിന്നേക്കാം. മരങ്ങളുടെ പുറംതൊലിയിലാണ് പെണ്ണിനങ്ങൾ മുട്ടയിടുന്നത്. കൊളംബിയയിലെ മഴക്കാടുകളിലും ഇക്വഡോർ, പെറു, ബൊളീവിയ എന്നീ രാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലും ഈ ജീവിയെ കാണുവാൻ കഴിയും. വളരെ പ്രത്യേകതയേറിയ രീതിയിലുള്ള രൂപഘടനയാണ് ഇതിനുള്ളത്. പല രീതിയിലുള്ള കാരണങ്ങളാൽ ഇന്ന് ഇവയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് ജീവിയെയാണ്? നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ജീവികളെക്കുറിച്ച് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.